പ്രകൃതി രമണീയമായ കേരളത്തിലെ ഏറ്റവും പ്രാചീനവും ശ്രേഷ്ഠവുമായ ക്ലാസിക്കൽ ദൃശ്യകലാരൂപമാണ് കഥകളി. പ്രൗഢഗംഭീരവും വർണ്ണോജ്വലങ്ങളുമായ കഥകളി വേഷങ്ങളിൽ ശാലീനത തുളുമ്പുന്ന സ്ത്രീ വേഷങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമാണുള്ളത്. കഥകളിയിലെ പച്ച, കത്തി, താടി, കരി എന്നീ വേഷങ്ങൾ പൗരുഷത്തിൻ്റെ വിവിധ ഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്. സ്ത്രീ കഥാപാത്രങ്ങളും മുനിമാർ, ഋഷിമാർ, ദൂതർ തുടങ്ങിയ പുരുഷ കഥാപാത്രങ്ങളും മിനുക്കുവേഷക്കാരാണ്. കഥകളിയിലെ മിനുക്കുവേഷക്കാർ സൽസ്വഭാവികളും സൗമ്യപ്രകൃതക്കാരുമായിരിക്കും. പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലോ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ രൂപം കൊണ്ട കഥകളിക്ക് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെയാണ് ഒരു ശ്രേഷ്ഠ കലാരൂപമെന്ന നിലയിൽ പ്രശസ്തിയും അംഗീകാരവും കൈവന്നത്. സ്ത്രീകൾക്ക് അക്കാലത്ത് കലാരംഗത്ത് ചുവടുറപ്പിക്കുന്നതിനുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ തീരെയില്ലായിരുന്നു. അതിനാൽ കഥകളിയിലെ സ്ത്രീവേഷങ്ങൾ പുരുഷന്മാർ തന്നെയാണ് ചെയ്തിരുന്നത്. അത് അവർ മികവുറ്റ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരുന്നു. പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് അത്യപൂർവമായി സ്ത്രീകൾ കഥകളി രംഗത്തേക്ക് കടന്നു വന്നത്. കൈപ്പഞ്ചേരി കുഞ്ഞിമാളു അമ്മ, തീച്ചൂര് തീയാടത്ത് മാധവി, വൈരേലി മീനാക്ഷിയമ്മ, വഞ്ചിയൂർ കാർത്യായനിയമ്മ തുടങ്ങിയവരാണ് ആദ്യകാലത്തെ പ്രശസ്തരായ കഥകളി നടിമാർ. കഥകളി രംഗത്തെത്തുന്ന സ്ത്രീകളിൽ മിക്കവരും വിവാഹത്തോടെയോ പ്രസവത്തോടെയോ അരങ്ങൊഴിയുകയാണ് പതിവ്. കഥകളി അരങ്ങേറുന്നത് രാത്രികാലങ്ങളിലാണെന്നതും ഒരു കാരണമാകാം. കൂറ്റനാട്, നാഗലശ്ശേരി മനയിലും മറ്റും വൈകുന്നേരം 4 മണി മുതൽ കഥകളി തുടങ്ങുന്ന പതിവുണ്ടായിരുന്നുവെന്ന കാര്യം വിസ്മരിക്കുന്നില്ല. കഥകളി രംഗത്തെത്തുന്ന ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ കലാലയ ജീവിതം കഴിയുന്നതോടെ ഇതിൽ നിന്നും പിന്മാറുന്നതായാണ് കാണപ്പെടുന്നത്. കഥകളി രംഗത്ത് അരനൂറ്റാണ്ട് പൂർത്തിയാക്കിയ ആദ്യ വനിത എന്ന് ചരിത്രത്തിലിടം നേടിയ ഈ 68-ാം വയസ്സിലും അരങ്ങിലെ വിസ്മയമായി തീർന്ന ചവറ പാറുക്കുട്ടി എന്ന മഹതിയുടെ പ്രസക്തി ഏറുന്നത് ഈ സാഹചര്യത്തിലാണ്. ഈ അത്ഭുത വനിതയുടെ കലാജീവിതത്തിലൂടെ നമുക്കല്പം സഞ്ചരിക്കാം. കൊല്ലം ജില്ലയിലെ ചവറയിൽ സ്വർണത്തൊഴിലാളിയായ ശങ്കരനാചാര്യയുടെയും നാണിയമ്മയുടെയും 8 മക്കളിൽ 6-ാമത്തെയാളായി 1943 ഫെബ്രുവരി 21 പാറുക്കുട്ടി ജനിച്ചു. ചവറയിലെ ശങ്കരമംഗലം ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നൃത്തത്തിൽ താല്പര്യമുണ്ടായത്. 6-ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയമാണ്. എനിക്കൊരു അടുത്ത കൂട്ടുകാരി ഉണ്ടായിരുന്നു, ലീലാമണി. അവരുടെ ഫാമിലി ആണെങ്കിൽ എല്ലാവരും കലാകാരന്മാരും കലാകാരികളുമാണ്. അവർക്കൊരു കലാനിലയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ഉച്ചഭക്ഷണം അവരുടെ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുന്ന ഒരു പതിവാക്കി. അങ്ങനെ ആ പതിവിൻ്റെ കൂട്ടത്തിൽ അവിടുന്നൊരു നൃത്തത്തിൻ്റെ ഒരു കഷണം ഞാൻ മോഷ്ടിച്ചു, കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി. അത് ഞാനിങ്ങനെ ദിവസേന ഭക്ഷണം കഴിക്കും, ഉച്ചയ്ക്ക് അവിടെ കൊണ്ടുവച്ച് കഴിക്കും, അത് കഴിഞ്ഞ് ഇത് കണ്ടുപഠിക്കും, വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ സ്കൂളിൻ്റെ ആനിവേഴ്സറി വന്ന സമയത്ത് ഈ ട്രൂപ്പിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഞാനപ്പോഴേ എൻ്റെ ഹെഡ്മിസ്ട്രസിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഭാർഗവമ്മ ടീച്ചറ്, എനിക്കും ഒരു നൃത്തം അറിയാം ടീച്ചറേ, അതുകൊണ്ട് എന്നെയും കൂടെ ഒന്ന് കളിക്കാൻ അനുവദിക്കണം. ടീച്ചർ എന്നെയും പിടിച്ചിട്ട് ഗ്രീൻ റൂമിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ദേണ്ടേ ഇവൾക്ക് വല്ല ഒന്ന് തൊട്ട് തേച്ച് കൊടുക്കണേ, ഇവൾക്കൊരു ഡാൻസ് അറിയാമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് അത് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ അവർ നോക്കുമ്പോൾ ഞാൻ ദിവസേന അവിടെ ചെല്ലുന്ന ഒരു പാർട്ടിയാണ്. അപ്പോഴേ അവർ തന്നെ പറഞ്ഞു, അയ്യോ പാറുക്കുട്ടിയല്ലേ, ഏത് ഡാൻസ് അറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞു, കനകച്ചിലങ്ക. താളം തെറ്റാതെ കളിക്കുമോ? കളിക്കും. ആ എങ്കിൽ ഞങ്ങൾ പിന്നെ പിന്നണി ഒക്കെ പാടാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് എല്ലാം എനിക്ക് സ്വർഗത്തിലെ അനുഭവം പോലെയാണ്. കാരണം നല്ല പട്ടുപാവാടെ ഉടുപ്പ് ഇട്ട് കിന്നരിയൊക്കെ വെച്ച്, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവമാണ്. അങ്ങനെ എല്ലാം വെച്ച് തലമുടിയൊക്കെ കുഞ്ചലം വെച്ച് നീട്ടി പിന്നി പൂവൊക്കെ വെച്ച് സുന്ദരിക്കുട്ടിയാക്കി ആക്കിയിട്ട് സ്റ്റേജിൽ കയറ്റി വിട്ടു. ഞാൻ ആ താളത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഭംഗിയായിട്ട് ഞാനത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ എല്ലാവർക്കും സന്തോഷമായി, ടീച്ചറിന് ഏറെ ഇഷ്ടമായി. നൃത്തത്തിലുള്ള പാറുക്കുട്ടിയുടെ താല്പര്യവും കഴിവും ബോധ്യപ്പെട്ട മിസ്സി ടീച്ചർ പാറുക്കുട്ടിയെ തൻ്റെ കലാനിലയത്തിലെ വിദ്യാർത്ഥിനിയും പിന്നീട് ട്രൂപ്പിലെ അംഗവുമാക്കി മാറ്റി. കുട്ടിക്കാലത്ത് നൃത്തമാടി നടന്ന പാറുക്കുട്ടിയെ ആട്ടക്കാരി എന്ന് വിളിച്ച് കളിയാക്കാറുള്ള അയൽക്കാരി കൂടിയായ നാണിയമ്മച്ചിയോടാണ്
കഥകളി രംഗം നന്ദി പറയേണ്ടത്. എൻ്റെ വീടിനടുത്തൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, നാണി അമ്മച്ചി. അമ്മച്ചി മരിച്ചുപോയി. അപ്പോൾ ഈ അമ്മച്ചി ഒരു ദിവസം വഴി വരുമ്പോഴേ ഞാനിങ്ങനെ അങ്ങ് നടന്നു പോയി. അമ്മച്ചിയുടെ ദേഹത്ത് മുട്ടിയപ്പോഴത്തേ അമ്മച്ചിയും തിരിഞ്ഞു, ഞാനും തിരിഞ്ഞു വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുക, ആട്ടക്കാർ പോന്നു. പക്ഷേ എനിക്ക് അതൊരു സന്തോഷമുള്ള പറച്ചിലായിട്ട് തോന്നിയില്ല. എനിക്കിന്ന് മനസ്സിന് ഭയങ്കര വിഷമമായി. വൈകിട്ട് അപ്പം വരുന്നത് നോക്കി ഇരിക്കുക. അപ്പം വന്നോണ്ടേ വഴിയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പം ആട്ടം പഠിക്കണം. പ്രതീക്ഷിക്കാത്തൊരു കാര്യമില്ല. അപ്പം പറയൂ, ആട്ടം എങ്ങനെയാണ് മോളെ പഠിക്കുന്നത്? ആശാനൊക്കെ വേണ്ടേ അതിന്? ആ പഠിച്ചേ പറ്റൂ. സംഭവം എന്താന്ന് പറ. ഞാൻ പറഞ്ഞു, ഇന്നതുപോലെ അവർ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, എന്തായാലും ശരി, എനിക്ക് ബുദ്ധിമുട്ട് തോന്നി, അത് നീ വിഷമിക്കണ്ട, നമുക്ക് പഠിക്കാം. പിന്നെ അത് മനസ്സിൽ നിന്ന് അങ്ങ് പോയി. പോയി കഴിഞ്ഞ് ആറാം സ്റ്റാൻഡേർഡും എല്ലാം ഇങ്ങനെ ഏഴ് എട്ടോ എല്ലാം കഴിഞ്ഞിട്ട് പ്രീ യൂണിവേഴ്സിറ്റി എസ് എൻ വിമൻസിൽ അങ്ങനെ പഠിത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ദിവസം അപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴേ വഴിയിൽ നിന്ന് കൂവിക്കൊണ്ടാണ് വരുന്നത്. ആശാനെ കിട്ടി മോളെ എന്ന് ഭയങ്കര സന്തോഷം. അപ്പോൾ എനിക്കില്ല ആദ്യം പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ മനസ്സിൽ, ആ ഒരു സന്തോഷം ഒരു വാശിയൊക്കെ. അന്നേരം അതൊന്നും എനിക്ക് തോന്നിയില്ല. എങ്കിലും ആ കഥകളി പഠിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആശാൻ അടുത്ത ശനിയാഴ്ച വരും. മുതുവിലാക്കാട് ഗോപാലപ്പണിക്കർ ആശാൻ. ഓ, നല്ല ഒരു മനുഷ്യൻ, നല്ല സൗന്ദര്യം, നല്ല വാത്സല്യം. മോളെ നിന്ന് തികച്ചങ്ങോട്ട് വിളിക്കില്ല. അതൊക്കെ അങ്ങോട്ട് മനസ്സിനകത്ത് ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ ഗുരുനാഥനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോഴേ എൻ്റെ ഗുരുനാഥന്മാരെല്ലാവരും അതുപോലെ തന്നെ ഓർക്കുമ്പം ഭയങ്കര ഒരു മനസ്സിനൊരു എന്തെന്ന് പറയാൻ വയ്യാത്തൊരു വികാരമാണ്. അങ്ങനെ ആശാൻ വന്നു. മോളെ എല്ലാം പരിചയപ്പെടാൻ വന്നതാണ്. പിന്നെ കഥകളി വളരെ പ്രയാസമുള്ളൊരു വിഷയമാണ്. അതൊക്കെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റില്ല. വളരെ ഞാൻ പറഞ്ഞു, ആശാനെ അതല്ല എൻ്റെ ഉദ്ദേശം, എനിക്ക് പുതുനാമോക്ഷം പഠിക്കണം. ഓണത്തിന് കൊറ്റവണങ്കര ക്ഷേത്രത്തിൽ അരങ്ങേറ്റം നടത്തണം. അയ്യോ, പൊന്നുമോളെ നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആശാൻ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ ആശാൻ ഇന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ ഞാൻ കംപ്ലീറ്റ് പഠിച്ചു വെച്ചേക്കാം എന്ന് പറഞ്ഞു. വളരെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്ക് 24 മുദ്ര അറിയാം, എന്നെ മിസ് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ 24 അടിസ്ഥാന മുദ്രകളും കാണിച്ചു. അപ്പം ആശാൻ പറഞ്ഞു, അത് നന്നായി, കാരണം ഇനി മുദ്രകൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അത് നന്നായി. എന്ന് വെച്ചാൽ ഇത് ആയതുകൊണ്ട് കഥകളി ആയില്ല. ഞാൻ പറഞ്ഞ്, ആശാനെ അത് പറ്റില്ല, എനിക്ക് അത് ചെയ്തു തരണം. അടുത്ത ഞായറാഴ്ച ആശാൻ വന്നു, ദക്ഷിണ കൊടുത്തു, പുതനാമോക്ഷം തുടങ്ങി. പദമെല്ലാം എഴുതി തന്നു, ശ്ലോകം, ഇതിൻ്റെ അർത്ഥമെല്ലാം പറഞ്ഞു തന്നു. ഇതെല്ലാം മനഃപ്പാഠമാക്കി വെക്കണം ഞാൻ അടുത്ത ശനിയാഴ്ച വരുമ്പോൾ. കുറച്ച് ദിവസത്തെ പരിശീലനവും അശ്രാന്ത പരിശ്രമവും കൊണ്ട് പൂതനാമോക്ഷം എന്ന കഥകളിയിലെ ലളിതയുടെ വേഷം ഓണപ്പരിപാടിക്ക് വേണ്ടി പഠിച്ചു. അരങ്ങിലും അണിയറയിലും ആസ്വാദനത്തിൻ്റെ തലത്തിലും പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന കഥകളി രംഗത്ത് 1961 പാറുക്കുട്ടി എന്ന ചവറക്കാരി പെൺകുട്ടി പൂതനാമോക്ഷം എന്ന കഥകളിയിലെ ലളിതയുടെ വേഷം കെട്ടി അരങ്ങേറ്റം കുറിച്ചു. 1.5 മണിക്കൂർ നേരം ആടിത്തകർത്തു. കൊറ്റങ്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ഒരു മെഡലും പ്രശസ്തിപത്രവും കിട്ടി. ആട്ടക്കാരിക്ക് ലഭിച്ച ആദ്യ അംഗീകാരം. പിന്നെ പല വേദികളിലും പൂതനാമോക്ഷം അവതരിപ്പിച്ചു. അറിയാത്ത മറ്റു വേഷങ്ങളും ചെയ്യാൻ നിർബന്ധിതയായി. ഒരു പൂതനാമോക്ഷം പഠിച്ചതുകൊണ്ടോ പഠിച്ച് വീട്ടിലിരുന്നതുകൊണ്ടോ ഒരു കഥകളി കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കളിയോഗത്തിൽ നമ്മൾ വേഷം കെട്ടണം. കളിയോഗത്തിൽ മഹാന്മാർ വരും. അവരുടെ കൂടെ കുഞ്ഞു വേഷങ്ങൾ, അവരുടെ ചിലപ്പോൾ അവരുടെ കയ്യെ പിടിച്ചുകൊണ്ടൊന്ന് നിൽക്കുന്നതായിരിക്കും. എങ്കിലും മഹാന്മാരല്ലേ, അവരുടെ ഒപ്പം ഇടയ്ക്കൊരു പൂതനാമോക്ഷം. എവിടെ ഒരു കഥകളി ഉണ്ടെങ്കിലും ഏറെ സഹായിച്ചത് പോരു വഴി മാധവൻ ഉണ്ണിത്താൻ ആശാൻ്റെ ശ്രീകൃഷ്ണവിലാസം കഥകളി യോഗം ഇന്ന് നടക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി, ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞപ്പോൾ ആശാൻ ഭയങ്കര സന്തോഷം. അവൾ കളിയോഗത്തിൽ വന്നോട്ടെ, ഇഷ്ടംപോലെ വേഷങ്ങൾ കെട്ടാനുള്ള അവസരങ്ങൾ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കളിയോഗത്തിൽ വേഷകാരിയായിട്ട്, ശരിക്കും കളികളുമുണ്ട്. ആദ്യം ആശാൻ ചെന്നുകൊണ്ട് പറയുന്നതേ, അപ്പോഴേ പാറുക്കുട്ടി വന്നിട്ടുണ്ട്, ഒരു പൂതനാമോക്ഷം 1.5 മണിക്കൂർ മതി എന്ന് പറഞ്ഞു. അവരത് നിഷേധിക്കത്തില്ല, അവരത് സ്വീകരിക്കത്തേ ഉള്ളൂ. പിന്നെ കളി വേഷം ഇടുന്നവർക്കും ഒരു സഹായമാണ്. എന്താണെന്ന് വെച്ചാലേ, ഈ 1.5 മണിക്കൂർ ഞാൻ പൂതനാമോക്ഷം എടുക്കുമ്പോഴേ ചിലപ്പോൾ അത് 3.25 മണിക്കൂറും 1 മണിക്കൂറും ഒക്കെ ആവും. അപ്പോൾ ഈ വേഷക്കാർക്ക് സാവകാശം വേഷം വൃത്തിയായിട്ട് തീർന്നു വരാനുള്ള ഒരു അവസരവും വരും. അങ്ങനെ ഒരു പൂതനാമോക്ഷക്കാരിയായിട്ട് വേഷം കെട്ടി തുടങ്ങി. പൂതനാമോഷക്കാരിയായിട്ട് വേഷം കെട്ടിക്കഴിഞ്ഞ് കരി വരച്ചിട്ട് മരണമൊക്കെ കഴിഞ്ഞ് പൂതനെ ഇങ്ങോട്ട് വരുമ്പോഴേ ആശാൻ പറയും, അപ്പോഴേ ദാ ഇതൊക്കെ ഇങ്ങ് തുടച്ച് കളയണം, കളഞ്ഞിട്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ട് തൂക്ക് ഇവിടെ, നമുക്കടുത്ത് കൈ കൊട്ടാൻ പോകണം.
കൈകൊട്ടാൻ പോകുക എന്ന് പറഞ്ഞാൽ ദുര്യോധന അതോ ആരൊക്കെയാണ്? ചെങ്ങന്നൂർ രാമമ്പിള്ളേശാൻ്റെ ദുര്യോധനൻ, ചമ്പക്കുളം പാച്ചുപിള്ളേശാൻ്റെ ദുശാസനൻ, പിന്നെ മാങ്കുളം തിരുമേനിയുടെ കൃഷ്ണൻ, കുടമാളൂർ ആശാൻ്റെ പാഞ്ചാലി, കൃഷ്ണനാരാശാൻ്റെ രൗദ്രഭീമൻ, വലിയ ടീമല്ലേ. അപ്പം എൻ്റെ മനസ്സിൽ ഇവരോടൊപ്പമൊക്കെ ആരെങ്കിലും ഒരു ഫോട്ടോ എടുത്താലും നിൽക്കുമല്ലോ, നമ്മൾ അതിനകത്ത് കാണുമല്ലോ. എന്നാലും സമയമാകുമ്പോൾ ആശാൻ പറയും, അപ്പോഴേ ഒന്ന് റെഡി ആയിക്കോ. അപ്പോൾ അന്ന് പാഞ്ചാലി ഈ കൈകൊട്ടുന്നിടത്ത് വരില്ല സീനിയേഴ്സ്, അതിന് ആരെങ്കിലും ഒരു കുട്ടിയെ റെഡിയാക്കി വെക്കും. അപ്പോൾ ആ അവസരങ്ങൾ ഞാൻ ബുധനാഘോഷം ചെയ്ത് കഴിയുമ്പോൾ എനിക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ വെള്ളം ഇല്ലെന്ന് കരുതി നടന്നു വരുമ്പം വെള്ളത്തിലാണ് വീഴുന്നത്, ആ വീഴുന്ന സംഭവം അപ്പോഴൊന്ന് കൈകൊട്ടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാം എന്ന് കരുതി. അങ്ങനെ പല വേദികളിലും അവർ വെള്ളത്തിൽ വീണ ഉടൻ ഞാൻ കൈകൊട്ടിട്ട് ചിരിക്കും. ഇങ്ങനെ കഥകളി കഴിഞ്ഞു കഴിഞ്ഞ് ഞാൻ നേരത്തെ പോയി മുഖമൊക്കെ തുടച്ചു. ചെങ്ങന്നൂരാശാൻ വേഷമൊക്കെ തുടച്ചിട്ട് ഒരു കാല് മുടക്കി മറ്റേ കാല് അതിൻ്റെ പുറത്തിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, എല്ലാവരെയും ഇങ്ങനെ വീക്ഷിക്കും. അപ്പോൾ എന്നെ ഇങ്ങനെ കണ്ടു, അപ്പന് ഞാനും കൂടെ മൂലയിലിരിക്കുന്നു. ഇങ്ങനെ വിളിച്ചു ചെന്നു, ഞാൻ മുട്ടുകുത്തി ഇങ്ങനെ ആശാൻ്റെ മുന്നേ ഇരുന്നു. ഞാൻ ആരാ പഠിപ്പിച്ചേ? ഞാൻ പറഞ്ഞു, ഗോപാലപിള്ള ആശാൻ പൊരുവഴി. കൈ കൊട്ടി അല്ലേ? ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൈ കൊട്ടിൽ കുറഞ്ഞു പോയതായിരിക്കും. ഞാൻ പറഞ്ഞു, കൊട്ടി ആ ചിരിച്ചല്ലോ ചിരിച്ച്. എന്നാലേ ഇനി മേലിൽ പാഞ്ചാലി കൈ കൊട്ടരുത്. കൈ കൊട്ടുന്ന ഒരു പാഞ്ചാലി ഇല്ല. ചിരിച്ചു പാർഷതി സഭാതലേ, പാർഷതി പാഞ്ചാലി സഭാതലേ. ആ സഭയിൽ പാഞ്ചാലി ചിരിച്ചിട്ടേ ഉള്ളൂ, കൈ കൊട്ടി പരിഹസിക്കുന്നത് ഭീമസേനാണ്. അതുകൊണ്ട് അപ്പോൾ എനിക്കൊരു വിഷമം, കൈ കൊട്ടാതിരുന്ന ഇനി ബാക്കിയുള്ളവരെല്ലാം കൂടെ നമ്മളെ അന്നേരം ഞാനിങ്ങനെ വിഷമിച്ചിരുന്നതും പറഞ്ഞു, വിഷമിക്കണ്ട ചെങ്ങന്നൂർ രാമമ്പിള്ള പറഞ്ഞെന്ന് പറഞ്ഞേക്കണം ആരെങ്കിലും ചോദിച്ചാൽ. പിന്നെ ഇന്നേ വരെ ഞാൻ കൈ കൊട്ടിയിട്ടില്ല. പിന്നെ അങ്ങനെ കുറേ അങ്ങ് നടന്നു വേഷം. അങ്ങനെ വന്നപ്പോൾ ഒരു മലയെത്തി കെട്ടണം, കണ്ടിട്ടുമില്ല അറിഞ്ഞും കൂടെ. പൂതനാമോഷം കഴിഞ്ഞു, ഉടനെ മലയെത്തി തേക്കണം. പെട്ടെന്ന് ഞാൻ ചായ എല്ലാവരും അരച്ച് തരും, അരച്ച് തന്ന് ഞാനെല്ലാം തൊട്ട് തേക്കും. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഉണ്ട് നിഴക്കുത്ത് കഥ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഗോപാലപിള്ള ആശാൻ അടുത്തിരുന്നിട്ട് പദം പറഞ്ഞു തരുവാണ് മലയെത്തിയുടെ. പക്ഷെ അതും കേൾക്കുന്നുണ്ട് വേഷവും ഇട്ട്. അങ്ങനെ ഞാനേ അഭ്യസിക്കാതെ കുറേ വേഷങ്ങളങ്ങ് കെട്ടി. സ്ത്രീകൾ സ്വതേ കഥകളിയിൽ ബലമായി പിടിച്ചു നിൽക്കാത്ത കാലത്ത്, പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കാത്ത കാലത്ത് കഥകളിക്ക് കച്ചകെട്ടി, കളരിയിൽ തന്നെ കച്ചകെട്ടി, കഥകളിയിൽ കുട്ടിക്കാലം മുതൽ അതിൻ്റെ എല്ലാ അംശങ്ങളും അഭ്യാസങ്ങളോടുകൂടി വളർന്നു വന്ന ഒരു കലാകാരിയാണ് ശ്രീമതി ചവറ പാറുക്കുട്ടി. വളരെ കുട്ടിക്കാലം മുതൽ എനിക്കവരെ പരിചയമാണ്. ഞങ്ങളൊന്നിച്ച് ധാരാളം കൂട്ടുവേഷങ്ങളും എല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. എൻ്റെ ഹനുമാൻ്റെ കൂടെ പാറുക്കുട്ടിയുടെ ഒരു ഭീമസേനൻ ആ ചവറയിലുണ്ടായി. പിന്നെ പലയിടത്തും സ്ത്രീവേഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ദേവയാനി, പിന്നെ രംഭ, സൈരന്ധ്രി, ദമയന്തി, എൻ്റെ ഹംസു പാറുക്കുട്ടിയുടെ ദമയന്തി, ഇങ്ങനെ ഞങ്ങൾ ധാരാളം വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോഴും ഒരു ഒന്നാം ദിവസം ദമയന്തി പോലും ആ ഒരു പ്രായത്തിൻ്റെ സൗന്ദര്യത്തിൽ തന്നെ രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാറുക്കുട്ടിയെപ്പറ്റി അവരുടെ പരിശ്രമവും പ്രയത്നവും അന്വേഷണ ത്വരയും എല്ലാം കൊണ്ടാണ് അവർ ഈ നിലയിലെത്തിയതെന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല. ശാസ്ത്രീയമായി കഥകളി അഭ്യസിക്കുന്നതിന് മുമ്പ് തന്നെ കഥകളി നടിയായി അറിയപ്പെട്ട നർത്തകിയാണ് ചവറ പാറുക്കുട്ടി. ആദ്യത്തെ പൂതനാമോക്ഷം പഠിച്ചു ചെയ്തതിന് ശേഷം വർഷങ്ങളോളം കഥകളി അഭ്യസിക്കാതെ കൂട്ടുവേഷക്കാർ നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് പാത്ര സ്വഭാവം മനസ്സിലാക്കി ഒട്ടേറെ വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് രണ്ടാമത്തെ ഗുരുനാഥനായ പോരുവഴി ഗോപാലപിള്ള ആശാൻ്റെ ശിഷ്യയായത്. അദ്ദേഹത്തിൽ നിന്നും പുരുഷവേഷങ്ങളും സ്ത്രീവേഷങ്ങളും പഠിച്ചു.
രുക്മിണി സ്വയംവരത്തിലെ ശ്രീകൃഷ്ണ വേഷത്തിൻ്റെ അരങ്ങേറ്റത്തിന് മുന്നോടിയായുള്ള പരിശീലന ആട്ടങ്ങൾ നാട്ടുകാരുടെ ആഗ്രഹപ്രകാരം സമീപത്തുള്ള വീടുകളുടെ മുറ്റത്തായിരുന്നു. എത്ര ചൊല്ലിയാട്ടം നടന്നൊന്നും കയ്യും കണക്കുമില്ല. ഒരു മുസ്ലിം സഹോദരൻ്റെ വീട്ടിൽ വരെ ചൊല്ലിയാട്ടം നടത്തി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ചവറസ്ഥലത്ത്. ഒരിക്കൽ ചക്കുവള്ളി പടനിലത്തിൽ പാറക്കുട്ടിയുടെ പൂതനാമോക്ഷം കഥകളി കഴിഞ്ഞ ശേഷം അരങ്ങേറിയ നിഴൽക്കുത്തിൽ മങ്കൊമ്പ് ശിവശങ്കരപ്പിള്ള ആശാൻ അവതരിപ്പിച്ച മലയത്തി ചവറ പാറക്കുട്ടിയെ ഏറെ സ്വാധീനിച്ച കഥാപാത്രമാണ്. പിന്നീട് മലയത്തിയെ സ്വന്തം രീതിയിൽ ഉജ്ജ്വലമാക്കി നൂറുകണക്കിന് വേദികളിൽ പാറക്കുട്ടി അവതരിപ്പിച്ചു. കമ്മറ്റിക്കാരുടെ അനുവാദമില്ലാതെ ഒരു കഥകളിക്ക് പോയി. കഥകളിക്ക് വിളിച്ചത് ഈ ഗോപാലപിള്ളേശാനാണ്, രണ്ടാമത്തെ എൻ്റെ ഗുരുനാഥനാണ്, പോര് വഴി ഗോപാലപിള്ളേശാൻ. അദ്ദേഹം വിളിച്ചതുകൊണ്ട് ഞാൻ പോയി പൂതനാമോക്ഷം ചെയ്തു. ചെയ്ത് കഴിഞ്ഞപ്പം മങ്കൊമ്പ് ശിവശങ്കരപ്പിള്ളി ആശാൻ്റെ മലയെത്തിയാണ് നിഴൽക്കുത്ത്. അപ്പോൾ ആശാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നോട് വളരെ കാര്യമാണ്. ആശാൻ പറഞ്ഞു, പിന്നെ വേഷമൊക്കെ തുടച്ചേച്ച് ഫ്രണ്ടിൽ പോയിരിക്കേ, എൻ്റെ മലയെത്തിയാണ്, അതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വേഷമൊക്കെ തുടച്ചിട്ട് ഫ്രണ്ടിൽ പോയിരുന്നു. അദ്ദേഹത്തിൻ്റെ മലയെത്തി. അതും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ, ഇന്ന് ഒരു മണിക്കൂർ മുമ്പേ നടന്നതുപോലെ എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണത്, ആ ഒരു മലയെത്തി. എനിക്ക് അങ്ങനെ ഒരു കൊലച്ചിരിയൊക്കെ ചിരിക്കാൻ കഴിയണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ആ ഒരു ചിരി ഒരു മലയെത്തിക്കും അത് പിന്നെ അതേപോലെ ചെയ്യാൻ സാധിക്കത്തില്ല. അത് ആ ചിരി ദൂരെ നിൽക്കുന്ന കേൾക്കുന്ന ഒരാളിന് അവിടെ എന്തോ പൈശാചികമായൊരു കർമ്മം നടക്കുകയാണെന്ന് തോന്നത്തക്കത്തില്ല. അനുവാദമില്ലാതെ കഥകളിക്ക് പോയതുകൊണ്ട് കമ്മിറ്റിക്കാരിൽ നിന്നും വിലക്കുണ്ടായി. ഗോപാലപിള്ള ആശാൻ്റെ തന്നെ ശിക്ഷണത്തിൽ വീട്ടിൽ വെച്ച് കഥകളി പഠനം തുടർന്നു. കല്യാണ സൗഗന്ധികത്തിലെ ഭീമസേനൻ ചെക്കാട്ട് കളരിയിൽ അരങ്ങേറിയ ശേഷം അടുത്തുള്ള കഥകളി യോഗങ്ങളിൽ ധാരാളം പുരുഷവേഷങ്ങൾ ചെയ്യാനും പാറക്കുട്ടിക്ക് അവസരം ലഭിച്ചു. ഒരു ദിവസം കൊല്ലത്ത് ഉണിച്ചക്കമ്പി ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി പ്രോഗ്രാം, തലേ ദിവസത്തെ പ്രോഗ്രാം, പിറ്റേന്നും പ്രോഗ്രാം ഉണ്ട്. തലേ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരാൻ നേരത്ത് തിരുമേനി, മാങ്കുളം തിരുമേനി പറഞ്ഞു, ഇടോ ഡൽഹിക്ക് ഒരു ട്രൂപ്പ് പോകുന്നുണ്ട് കഥകളിക്ക്, അവർക്ക് കജദേവയനി വേണം, ഇൻ്റർനാഷണൽ കഥകളി സെൻറ്ററിലാണ്. അപ്പോഴേ ഒരു ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ അവർക്ക് ഏറെ അത് അഭികാമ്യം ആണെന്ന് പറഞ്ഞു. തനിക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബ്രഹ്മശ്രീ മാങ്കുളം വിഷ്ണു നമ്പൂതിരിയാണ് പാറക്കുട്ടിയുടെ മൂന്നാമത്തെ ഗുരുനാഥൻ. ഡൽഹിയിലെ ഇൻ്റർനാഷണൽ കഥകളി സെൻ്ററിൽ നടത്തുന്ന ദേവയാനി ചരിതത്തിൽ ദേവയാനിയാകാൻ മാങ്കുളം തിരുമേനി തിരഞ്ഞെടുത്തതിനെ തുടർന്നാണ് പാറക്കുട്ടി അദ്ദേഹത്തിൻ്റെ സമസ്ത കേരളം കഥകളി വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനിയാകുന്നത്. അങ്ങനെ 1964 ഡൽഹിയിൽ ദേവയാനി ചരിതത്തിലും മടക്കയാത്രയിൽ മദ്രാസിൽ നളചരിതം 4 മാങ്കുളം തിരുമേനിയോടൊപ്പം മികവുറ്റ രീതിയിൽ വേഷം അവതരിപ്പിക്കാൻ പാറക്കുട്ടിക്ക് ഭാഗ്യം ലഭിച്ചു. അത് പാറക്കുട്ടിയുടെ കലാജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവായിരുന്നു. ജീവിതത്തിലുണ്ടായ ഒരു തിരിവ്, അതേ വരെ വന്ന രീതിയിൽ നിന്നുള്ള പെട്ടെന്നുള്ള ഒരു മാറ്റം, വളരെ വളരെ അത് നമുക്ക് പ്രയോജനം ചെയ്തു. വളരെ സന്തോഷകരമായ ഒന്നാണ്. കാരണം എവിടെയും ദേവയാനിയാണ്. അത് തിരുമേനി ഉണ്ടോ? തിരുമേനിയുടെ കൂടെ എൻ്റെ ദേവയാനി. ദേവയാനി കെട്ടിക്കൊണ്ടേ ഇരിക്കുന്ന കുടമാളൂരാശാൻ ശുക്രനായിക്കൊണ്ട് എനിക്ക് ദേവയാനി തന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എറണാകുളം. ഇതൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഇങ്ങനെ മറക്കാൻ പറ്റും? വേഷം നിശ്ചയിച്ചപ്പോൾ ഞാൻ ആശാൻ്റെ അടുത്ത് എന്നെ പറഞ്ഞ്, ഇന്നും മോള് കെട്ടെ. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെയൊക്കെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ അനുഗ്രഹം മാത്രമാണ്, അല്ലാതെ വേറൊരു മഹത്വവും എനിക്കില്ല. ശ്രീമതി ചവറ പാറക്കുട്ടിയമ്മയെ സംബന്ധിച്ച് എനിക്ക്
അവരോട് അങ്ങേറ്റം ബഹുമാനമാണ് തോന്നുന്നത്. സ്നേഹത്തിനേക്കാൾ കൂടുതൽ ബഹുമാനം, സ്നേഹമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഒരു സ്ത്രീ ഈ 10-50 വർഷക്കാലമായി കഥകളിയാണ് അവർ പഠിച്ചത്, കഥകളിയാണ് രംഗത്ത് അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നത്. അത് ഈ 50 വർഷക്കാലത്തോളം ഒരു കോട്ടവും വരാതെ, ഒരു അപാകതകളും വിഷമതകളും കൂടാതെ രംഗത്ത് ഇന്നും അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് എന്നുള്ളതിലാണ് എനിക്ക് അങ്ങേയറ്റവും ബഹുമാനം തോന്നുന്നത്. മാത്രമല്ല, അവരുടെ അഭിനയം അത് ഒരു പ്രത്യേക തരം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്വതവേ എനിക്ക് അഭിനയിക്കുന്ന വ്യക്തികളോട് കുറച്ച് കൂടുതൽ പ്രതിപത്തി തോന്നാറുണ്ട്. അതെന്തോന്ന് വെച്ചാൽ, അത് കഥകളിയിൽ മാത്രമല്ല മറ്റെന്ത് കലകളായാലും എന്നെ സംബന്ധിച്ച് അഭിനയിക്കുന്നവരോട്, കഥകളിക്ക് അഭിനയം മാത്രം പോരാ, നൃത്തം വേണം, അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ ഈ അഭിനയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെ പാറുകുട്ടിയമ്മ രംഗത്ത് ഓരോരോ കഥാപാത്രങ്ങളെയും വിജയിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അങ്ങ് ഏറ്റവും സന്തോഷം തോന്നാറുണ്ട്. സന്തോഷമല്ല, അഭിമാനം. എന്താ വെച്ചാൽ, കഥകളിയിൽ ഒരു സ്ത്രീ ഇത്രയധികം വിപുലമായ രീതിയിൽ കൈകാര്യം ചെയ്ത് അതിനെ ഫലപ്രദമായി രംഗത്ത് അവതരിപ്പിച്ച് ആസ്വാദകരെ അങ്ങേറ്റം ആകർഷിക്കത്തക്കവണ്ണം പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ അങ്ങേറ്റം അഭിമാനം തോന്നുന്നു എന്നർത്ഥം. ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാന കാര്യം. രണ്ടാമത് മറ്റൊന്നുള്ളത്, വെണ്ടാറ് വെച്ച് എൻ്റെ ഒരു കജനും അവരുടെ ദേവയാനി ഉണ്ടായി. അത് വളരെ രസിക്കത്തരായി തോന്നി. എനിക്ക് അതും മുൻകൂട്ടി തീരുമാനിച്ച് രംഗത്തേക്ക് പോയതൊന്നുമല്ല. വിദ്യാഭ്യാസത്തിന് കജനെ ശുക്രൻ ദേവയാനിയോട് വേണ്ടതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശുക്രൻ പോയതിന് ശേഷം അവരുടെ പഠിപ്പിക്കൽ, അവരുടെ ഈ ഞാനല്ല കജൻ പഠിച്ചിരുന്ന ഗ്രന്ഥം വാങ്ങിച്ചിട്ട് എന്തൊക്കെ പഠിച്ചു, അത് പഴച്ചാൽ ഒരു ചൂരിലെൻ്റെ കയ്യിൽ ആ ജവണ്ട് അടി. ഇത് ആദ്യമായിട്ടാണ് ഒരു ദേവയാനി കജനോടുള്ള പെരുമാറ്റത്തിൽ കാണാൻ സാധിച്ചത്. വളരെ രസികത്തരായി തോന്നി, സന്തോഷമായി തോന്നി. എനിക്ക് അങ്ങേയറ്റവും എന്തെന്നില്ലാത്തൊരു സന്തോഷം അവരുടെ ഈ പ്രവൃത്തി കണ്ടപ്പോൾ. ഇത് ആസ്വാദകർക്ക് അങ്ങേയറ്റം ആസ്വദിക്കാനും സാധിച്ചു. അവരിൽ നിന്ന് മുക്ത കണ്ട പ്രശംസ പാറുകുട്ടിയമ്മയ്ക്കും കിട്ടി, എനിക്കും കിട്ടി. അവരുടെ ഈ പ്രായത്തിലും, അതായത് ഇപ്പോൾ 50 വർഷം അവരുടെ ഈ കലാജീവിതം പൂർത്തിയാക്കപ്പെട്ട ഈ കാലഘട്ടത്തിലും അവർ രംഗത്ത് വളരെ വളരെ 16 വയസ്സ് 17 വയസ്സ് പ്രായക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് കാണപ്പെടുന്നത്, കാണുന്നത്. ദൈവം കനിഞ്ഞ് അവർക്ക് കുറച്ചും കൂടി ഉയരം കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് കഥകളിയിലെ സ്ത്രീവേഷം കെട്ടുന്ന പുരുഷവേഷക്കാർക്ക് സ്ഥാനം കിട്ടുമായിരുന്നില്ല എന്ന് പരിപൂർണമായിട്ട് എനിക്ക് തോന്നുന്നു. അതായത് നല്ല മുഖഭംഗി, നല്ല കണ്ണ്, നല്ല അഭിനയം, ഈ ഉയരം കൂടി ഉണ്ടെങ്കിൽ ഒന്നാന്തരം സ്ത്രീവേഷത്താൽ ഇന്നും ആ ഒട്ടും കോട്ടം തട്ടാതെ രംഗത്ത് അവതരിപ്പിക്കുവാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഉറപ്പായുള്ള കാര്യമാണ്. നാലടി 8 ഇഞ്ച് മാത്രം ഉയരമുള്ള പാറുക്കുട്ടി ആ ഉയരം തനിക്കൊരു അനുഗ്രഹമായാണ് കാണുന്നത്. കഥകളിയിൽ ഏകദേശം ഒരേ ഉയരമുള്ള നടന്മാരാണ് സ്ത്രീ പുരുഷ വേഷങ്ങളിൽ പലപ്പോഴും എത്താറുള്ളത്. എന്നാൽ ഉയരത്തിൻ്റെ കാര്യത്തിലുള്ള ഭാരതീയ സ്ത്രീ പുരുഷ സങ്കല്പം ചവറ പാറുക്കുട്ടിയുടെ സ്ത്രീ വേഷങ്ങൾക്ക് കൂടുതൽ സ്വാരസ്യം നൽകുന്നു. മുഖത്ത് ചായമിടുന്നത് മുതൽ വേഷം ഒരുങ്ങിത്തീരുന്നതുവരെയുള്ള 2 മണിക്കൂർ സമയവും ചവറ പാറുക്കുട്ടിക്ക് വേഷത്തിൻ്റെ പൂർണ്ണതയിൽ മാത്രമാണ് ശ്രദ്ധ. കഥകളിയുടെ 400 വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടാൻ പറ്റാത്തൊരു വ്യക്തിത്വമാണ് ശ്രീമതി ചവറ പാറുക്കുട്ടിക്കുള്ളത്. കാരണം ശ്രീമതി ചവറ പാറുക്കുട്ടി കഥകളിയുടെ ഒരു സ്ത്രീപക്ഷം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കഴിഞ്ഞ 50 വർഷക്കാലമായി കഥകളിയുടെ അരങ്ങിൽ സജീവ സാന്നിധ്യമായി നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ സാംസ്കാരികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നിരന്തരമായ അവരുടെ ഇടപെടലുകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കഥകളി തീർച്ചയായിട്ടും ഒരു കേരളീയ ക്ലാസിക്കൽ കലയാണ്. അതോടൊപ്പം തന്നെ അരങ്ങിലും അണിയറയിലും ആസ്വാദനത്തിൻ്റെ തലത്തിലും പൂർണ്ണമായും പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു ഘടകം കഥകളിയിൽ എപ്പോഴുമുണ്ട്. 60-കളിൽ ഈ അവസ്ഥ നിലനിൽക്കുകയാണ്. 60-കളിൽ ശ്രീമതി ചവറ പാറുക്കുട്ടിയമ്മ കഥകളി അരങ്ങിലേക്ക് കടന്നു വരുന്നതും
അത് ഈ കഴിഞ്ഞ 50 വർഷക്കാലമായി അരങ്ങിൻ്റെ ഭാഗമായി നിലനിന്നു പോരുന്നത്. രസസ്മരണത്തിൻ്റെ കാര്യത്തിലായാലും മുദ്രകളുടെ വെടിപ്പിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ശ്രീമതി ചവറപ്പാറുക്കുട്ടിയമ്മ വളരെ ഒരു പൂർണ്ണമായും ആ കപ്ലിങ്ങാടൻ ശൈലിയോട് നീതി പുലർത്തുന്ന രീതിയിലാണ് അരങ്ങിൽ അവതരിപ്പിക്കുന്നത്. മറ്റ് കൂടിയാട്ടം പോലെയുള്ള ക്ലാസിക് കലകളിലൊക്കെ സ്ത്രീകൾ അവരുടേതായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുമ്പോൾ കഥകളിയിൽ പുരുഷൻ തന്നെയാണ് സ്ത്രീ വേഷം ചെയ്തുകൊണ്ടിരുന്നത്. അത് സ്ത്രീ വേഷം പുരുഷൻ കെട്ടിയാലേ നന്നാവൂ എന്നുള്ള ഒരു നിയതമായ ഒരു അലിഖിത നിയമം തന്നെ കഥകളിയിൽ നിലനിൽക്കുമ്പോൾ സ്ത്രീ വേഷം സ്ത്രീകളും ചെയ്ത് നന്നാക്കാം എന്ന് തെളിയിച്ച ഒരു വ്യക്തിത്വമാണ് പാറുക്കുട്ടിയമ്മയ്ക്കുള്ളത്. സ്ത്രീയുടെ ഭാവങ്ങൾ പ്രകൃതിയുടെ ഭാവങ്ങൾ തന്നെയാണ്. അവയൊക്കെ ചവറ പാറുക്കുട്ടിയുടെ കയ്യിൽ ഭദ്രവുമായിരുന്നു. കഥകളിയിലുള്ള എല്ലാ സ്ത്രീ വേഷങ്ങളും ഏറ്റവും ഭംഗിയായി തന്മയത്വത്തോടുകൂടി രംഗബോധത്തോടുകൂടി അവതരിപ്പിക്കാൻ പാറുക്കുട്ടിക്കുള്ള കഴിവ് പ്രശംസനീയം തന്നെ. പണ്ട് സ്ത്രീകളാരും കഥകളിക്ക് പഠിക്കാൻ വരാറില്ല. ഈ കഥകളി പഠിച്ചാൽ ഈ ചവിട്ടിത്തിരുമ്പും മറ്റ് അഭ്യാസങ്ങളും താങ്ങാനുള്ള കഴിവ് സ്ത്രീകൾക്കില്ലാത്തതുകൊണ്ട് സ്ത്രീകളെ ആരും പഠിപ്പിച്ചിരുന്നില്ല. ചവിട്ടിത്തിരുമലിൽ നിന്നും കഠിനമായ അഭ്യാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട കഥകളിക്കാരിയാണ് ചവറ പാറുക്കുട്ടി. പക്ഷേ ജീവിതത്തിലെ പല ചവിട്ടിത്തിരുമലുകളിൽ നിന്നും രക്ഷപ്പെടാൻ അവർക്കായില്ല. ജീവിതത്തിലെ ദുരവസ്ഥകളിലൂടെ മാത്രം കടന്നുപോകുന്ന ദേവയാനി എന്ന കഥാപാത്രത്തെ പാറുക്കുട്ടി ഏറെ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാകാം. അനീതിക്കെതിരെ പ്രതികരിക്കാൻ ചവറ പാറുക്കുട്ടിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് കേരള കലാമണ്ഡലത്തിൽ നടന്ന ഒരു യോഗത്തിൽ വെച്ച് അവിടെ അക്കാലത്ത് സ്ത്രീകൾക്ക് കഥകളി പഠിക്കാൻ അവസരം നിഷേധിക്കുന്നതിനെതിരെ ശക്തിയായി പ്രതികരിച്ചത് ഒരു ഉദാഹരണം മാത്രം. താൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പൂർണ്ണത നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോഴും പാറുക്കുട്ടിയുടെ പ്രതികരണം ഉടനെ ഉണ്ടായി. പാറുക്കുട്ടിയുമായുള്ള കൂട്ടുവേഷങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അനുഭവം വളരെ വലുതാണ്. എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിന് ഇത്രയും അധികം ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ത്രീകളെന്നുള്ള നിലയ്ക്കല്ല പറഞ്ഞ പുരുഷന്മാരാണെങ്കിൽ പോലും ഇത്രയും ഹൃദയസ്പൃക്കായി മനസ്സ് തട്ടി അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് പാറുക്കുട്ടി സംബന്ധിച്ചോ വളരെ വലുതാണ്. ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അണിയറയിൽ കണ്ടാൽ അത് വളരെ ശക്തമായി തന്നെ പ്രതികരിക്കാനുള്ളൊരു ശേഷി അതും പാറുക്കുട്ടി നിന്ന് പലപ്പോഴും ഞങ്ങൾ കലാകാരന്മാർക്കുണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ചിലരുടെയൊക്കെ അതൃപ്തി പാറുക്കുട്ടിക്ക് ഉണ്ടായിട്ടുമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നാൽ പോലും പാറുക്കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തിത്വമുള്ള ഒരു കലാകാരിയാണെന്ന് നിസ്സംശയം പറയാം. അതിലെനിക്ക് അങ്ങ് ഏറ്റവും സന്തോഷമുണ്ട്. എനിക്ക് മറക്കാൻ വയ്യാത്തത് കർമ്മശബം തന്നെയാണ്. അതിൽ ഒരു മുൻവിധിയില്ലാതെ ഉള്ള ആട്ടങ്ങളാണ് പലപ്പോഴും ഞങ്ങൾ തങ്ങൾ വരാറുള്ളത്. അതിലെനിക്ക് മനസ്സിനകത്ത് ഏറ്റവും എൻ്റെ മനസ്സിൽ തട്ടിയിട്ടുള്ളൊരു കാര്യം ഇതുപോലെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ, ഇപ്പോൾ അടുത്ത് നടക്കുന്ന ഭാരത യുദ്ധമാണ്, അവിടെ മരണം കർണനും അതുപോലുള്ള ആൾക്കാർക്കും ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കെൻ്റെ അമ്മയെ കണ്ടല്ലോ എന്നുള്ളൊരു ആഗ്രഹ സമാധാനമുണ്ട്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് സാധിക്കാത്തൊരു കാര്യമുണ്ട്. അതെന്താണ് എന്ന് ഉടനെ ചോദ്യം വന്നു. നമ്മൾ ഒന്നുമല്ല, പഞ്ചപാണ്ഡവന്മാർ 5 പേരും കുട്ടിക്കാലം മുതൽ കളിച്ച് വളർന്ന മടിയാണിത്. ഈ മടിയിൽ ഒരു മകനെന്ന് എന്നെ അംഗീകരിച്ച സ്ഥിതിക്ക് ഒരു തലചാച്ചൊന്ന് അല്പസമയം വിശ്രമിക്കാനുള്ള ഒരു അവസരം തരാമോ എന്ന് ചോദിച്ചപ്പോൾ പാറുക്കുട്ടിയിൽ അതുവരെ ഉണ്ടായിരുന്ന സ്വഭാവമൊക്കെ മാറി, വാ മോനെ എൻ്റെ മടി കിടന്നോളൂ. കർണനെ സംബന്ധിച്ചോളം വേറൊരു കാര്യം കൊണ്ടാണ്. കാരണം ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് കൃത്യമായിട്ടറിയാം. കാരണം പാണ്ഡവരുടെ സഹായിയാണ്, കൃഷ്ണൻ വിചാരിച്ച കാര്യം നടക്കും, അതറിയാനുള്ള കഴിവും കർണനുമുണ്ട്. അപ്പോൾ അത് മരണത്തിന് മുമ്പ് ഈ ഒരു കാര്യം ഒന്ന് സാധിച്ചു തന്നൂടെ എന്ന് ചോദിച്ചപ്പോൾ, ആദ്യമായി ഒരു ആട്ടം അങ്ങനെ കൊണ്ടുവരുന്നതും ആദ്യമായി അതിനുള്ള അവസരം ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് അംഗീകരിച്ചുകൊണ്ട് തന്നെ അനുവദിക്കുകയും ഞാനത് ചെയ്യുകയും ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞ് അണിയറയിലെത്തിയതിന് ശേഷം ഞങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ വയ്യാത്ത ഒരു മാനസികമായ അവസ്ഥയായിരുന്നു. ചേച്ചിയെ ഞാൻ വളരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉത്തരം. കാരണം എന്താ വെച്ചാൽ,
എൻ്റെ വലിയ വലിയ ആചാര്യന്മാരുടെ കൂടെ നായിക വേഷം കിട്ടിയിട്ടുള്ളത്. ചേച്ചി എൻ്റെ കജനും ചേച്ചിയുടെ ദേവേനി എന്ന് പറഞ്ഞ സമയത്ത് യാതൊരു മടിയും കാണിച്ചിട്ടില്ല ആ കാര്യത്തിൽ. ഏയ് അവൻ പയ്യനാ, എന്തിനാ അതെന്ന് ഇത് ചോദിച്ചിട്ടില്ല. സാധാരണഗതിയിൽ പുതിയ കഥകൾ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു വിധം ഒരു നിലവാരത്തിൽ എത്തിയിട്ടുള്ള കലാകാരന്മാരും അതിനോടധികം താല്പര്യം പ്രകടിപ്പിക്കാറില്ല. ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഈ 68 വയസ്സായ കാലത്തും അത് ഉൾക്കൊണ്ട് അത് പഠിച്ച് അവതരിപ്പിക്കാൻ വളരെ സന്നദ്ധയോട് കൂടിയിട്ട് മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സ്തുത്യർഹമാണ്. ആട്ടക്കഥകളല്ലാത്ത പുതിയ കഥകൾ കഥകളി രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ ചവറ പാറുക്കുട്ടി എപ്പോഴും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഉദ്യോഗമണ്ഡൽ ശശി മഹാകവി കുമാരനാശാന്റെ നളിനിക്ക് കഥകളി ഭാഷ്യം നൽകിയപ്പോൾ ഒരു പുതുമുഖത്തിൻ്റെ ശ്രദ്ധയോടെ പഠിച്ച് നളിനിയെ അവിസ്മരണീയമാക്കാൻ പാറുക്കുട്ടിക്ക് കഴിഞ്ഞു. മുതുവിലാക്കാട് ഗോപാലപ്പണിക്കരാശാൻ, പോരുവഴി ഗോപാലപിള്ള ആശാൻ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി എന്നീ ആചാര്യന്മാരുടെ അനുഗ്രഹത്താൽ കഥകളി രംഗത്തെ അതുല്യ ശോഭയായി തീർന്ന ചവറ പാറുക്കുട്ടി ഇതുവരെ തനിക്ക് കിട്ടിയ അംഗീകാരങ്ങളിൽ സംതൃപ്തയാണ്. കൊല്ലം കഥകളി ക്ലബിൻ്റെ കൊട്ടാരക്കര തമ്പുരാൻ പുരസ്കാരം, ഗുരു ചെങ്ങന്നൂർ രാമൻപിള്ള സ്മാരക പുരസ്കാരം, കലാമണ്ഡലം ഹൈദരാലി സ്മാരക അവാർഡ്, ചാലക്കുടി നമ്പീശൻ സ്മാരക അവാർഡ്, എം കെ കെ നായർ പുരസ്കാരം, കേരള കലാമണ്ഡലം വിയത്ത് രാമകൃഷ്ണപിള്ള പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം എന്നിവ ചവറ പാറുക്കുട്ടിക്ക് ലഭിച്ച അംഗീകാരങ്ങളിൽ ചിലതാണ്. ഞങ്ങളുടെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ മാങ്കുളം തിരുമേനി മാങ്കുളം വിഷ്ണു നമ്പൂതിരി അദ്ദേഹത്തിന് അവിടെ അദ്ദേഹത്തിൻ്റെ മഠത്തിൽ തന്നെ ആ മാങ്കുളത്തില്ലത്ത് തന്നെ സമസ്ത കേരള കഥകളി വിദ്യാലയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം അദ്ദേഹം തന്നെ തുടങ്ങി. അവിടാണ് ഞങ്ങളും ഞാനും ചവറ പാറുക്കുട്ടിയൊക്കെ പഠിച്ചത്. ഈ സമയത്ത് ദേവയാനിയേറ്റതും കീചകോതം ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥകൾ, അപ്പം തിരുമേനിയുടെ കീചകനും കജനും ഒക്കെയാണ്. അപ്പം ഈ വേഷങ്ങൾ തിരുമേനി ചൊല്ലിയാടുന്നതിന് പകരം എന്നെ കൊണ്ടാണ് ആ പുരുഷ വേഷങ്ങൾ എന്നെ കൊണ്ട് കാണിക്കും. പാറുക്കുട്ടിയൊക്കെ സ്ത്രീ വേഷം കഥകളി ലോകത്ത് ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ വന്നും പോയും എന്ന് പറഞ്ഞതുപോലെ ഒരുപാട് വേഷം വന്ന് വേഷം കെട്ടും അവർ കുറച്ച് നാളം കഴിയുമ്പോൾ അതല്ല ഇത്രയും നാൾ ഇത് തന്നെ ഈ കലയെ തന്നെ ഉപാസിച്ചുകൊണ്ട് നിൽക്കുന്ന വേറൊരു സ്ത്രീയെ ഈ കഥകളി ലോകത്ത് വേറെ ആരുമില്ല. ഈ കഥാപാത്രങ്ങളെ അപഗ്രഹിച്ച് അതിനെ വേണ്ടതുപോലെ ചെയ്യാനുള്ള വിദ്യാഭ്യാസം അവർക്കുണ്ട്. അതുപോലെ തന്നെ അതിനെ അറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കഴിവ് അതും ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഒരു കഥകളി നടി എന്നുള്ള നിലയിൽ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നോ അവർക്ക് അർഹമായി എന്നാൽ ഒരു സ്ത്രീയാണെന്നുള്ള പരിഗണന പോലും അവർക്ക് കിട്ടത്തക്ക രീതിയിൽ വേണ്ട ഗവൺമെൻറ് തലത്തിലുള്ള അംഗീകാരങ്ങളോ മറ്റൊന്നും ഇതുവരെ കിട്ടിയില്ല എന്നുള്ളത് ഒരു വിരോധാഭാസമാണെന്ന് പറയാതിരിക്കാൻ തന്നെ. മിനുക്കു വേഷങ്ങളിൽ പ്രധാനപ്പെട്ട മുനിവേഷം പുരുഷന്മാർ മാത്രമാണ് കെട്ടിയാടാറുള്ളത്. എന്നാൽ മുനിവേഷം സ്ത്രീകൾക്കും കെട്ടിയാടാൻ കഴിയുമെന്ന് തെളിയിച്ച ഏക സ്ത്രീയാണ് ചവറ പാറുക്കുട്ടി. ഞാൻ ഇഷ്ടപ്പെട്ട ഒരാളിനെ കല്യാണം കഴിച്ചു. എനിക്കതിലൊരു മകളുണ്ട്, വിവാഹിതയാണ്. മരുമകന് പിന്നെ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നു. അവർക്കൊരു കുഞ്ഞ് മകളുണ്ട്, ഭനൂജ. അവളൊക്കെ ഇന്നെൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷത്തിൻ്റെ അംശങ്ങളാണ്. 67 വയസ്സോളവും ആയ ശ്രീമതി പാറുക്കുട്ടി ഇനി കത്തിവേഷം കെട്ടണം എന്നുള്ളൊരാഗ്രഹത്തിൽ എന്നെ സമീപിച്ചിരിക്കുകയാണ്. അത് എന്നെ കൊണ്ടാകുന്നത് ചെയ്യാമെന്ന് ഞാൻ ഏറ്റിട്ടുമുണ്ട്. ഈ പ്രായത്തിലും ഇങ്ങനെയുള്ള
ഒരു ആഗ്രഹവുമായിട്ട് വരുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് അതൊരു കടന്ന കൈയായിട്ടാണ് എനിക്ക് തോന്നാറ്. 67 വയസ്സിലൊക്കെ ഇനി അഭ്യസിക്കുക അല്ലെങ്കിൽ വേറൊരു വേഷം തയ്യാറാക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ആ മനസ്സാണ് ഏറ്റവും പ്രാധാന്യം. ആരോഗ്യം ഉണ്ടാവണം, എന്നാലും മനസ്സിൻ്റെ ആ വലിപ്പമാണ്. അപ്പോൾ അതിന് എന്നെ സമീപിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദക്ഷിണയൊക്കെ ഇപ്പോൾ തന്നു കഴിഞ്ഞു. എല്ലാ വേഷവും കെട്ടാൻ പാറുക്കുട്ടിക്ക് ഇഷ്ടമാണ്. ആജാനുബാഹുക്കളായ രാവണൻ, കീചകൻ തുടങ്ങിയവർക്കുള്ള കത്തിവേഷവും ദുശാസനൻ, ബാലി, സുഗ്രീവൻ തുടങ്ങിയവർക്കുള്ള ചുവന്ന താടിവേഷവും ഉയരം കുറഞ്ഞവർക്ക് ഇണങ്ങുന്നതല്ല. എങ്കിലും ഒരു കത്തിവേഷം മികവോടെ രംഗത്ത് അവതരിപ്പിക്കാൻ ചവറ പാറുക്കുട്ടി 67 വയസ്സിൽ പഠനം തുടങ്ങിയതറിഞ്ഞ് ആരും അത്ഭുതപ്പെട്ടില്ല. അവരുടെ ആത്മവിശ്വാസത്തിനും ഇച്ഛാശക്തിക്കും സമാനതകളില്ല. പത്മഭൂഷൺ മടവൂർ വാസുദേവൻ നായരാശാൻ പാറുക്കുട്ടിയെ കത്തിവേഷം പഠിപ്പിക്കാൻ സന്മനസ്സ് കാണിച്ചതും വിചിത്രമായ സംഭവമല്ല. കഥകളി രംഗത്തിൻ്റെ മഹത്വവും കഥകളി കലാകാരന്മാരുടെ വിശാല മനസ്കതയും സഹപ്രവർത്തകരോടുള്ള ആദരവുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ 68 വയസ്സിലും കഥകളിയുടെ അരങ്ങിൽ ഒരു പെൺകുട്ടിയുടെ പ്രസരിപ്പോടെ ആട്ടം തുടരുകയാണ് ചവറ പാറുക്കുട്ടി.